അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തേത് ഒരു വ്ലോഗ് ആണ് ട്ടോ ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് അല്ലേ മുത്തോ അതെ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത് കോഴിക്കോട് ബീച്ച് ഒക്കെ കണ്ട് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് വേറെ സ്ഥലത്ത് കൂടി പോകുന്നുണ്ട് അതെവിടെ മുത്തോ അത് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം ഒരുപാട് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി ഇടുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ സ്പെഷ്യലി ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ലാത്ത ആളുകളോട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് അവിടെ പോയി നോക്കാന്ന് വിചാരിച്ചു പിന്നെ എന്റെ ഫ്രണ്ടൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളെ കോഴിക്കോട് അങ്ങനത്തെ ഒരു പ്ലേസ് വന്നിട്ട് നമ്മൾ അവിടെ പോയില്ലെങ്കിൽ മോശമല്ലേ അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ കോഴിക്കോട് ബീച്ചും ഒക്കെ ഒന്ന് കണ്ട് അതിലൊക്കെ ഒന്ന് കറങ്ങി പോവാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഓക്കെ എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ സ്റ്റാർട്ട് ചെയ്യാലേ ഓക്കെ അപ്പൊ ഞാനിപ്പോ ഇട്ടിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കസവ് കേന്ദ്രയിൽ നിന്നും എടുത്തിട്ടുള്ള ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ തന്നെയാണ് ഇതിന്റെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് കമന്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അവിടുന്ന് ക്ലോത്ത് എടുത്തിട്ട് ഏത് മോഡലാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിന് കാര്യമായിട്ട് സ്ലീവിന് വന്നിട്ട് ഒരു 4 തട്ട് തട്ടായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് പിന്നെ ഇതിന്റെ ഉൾഭാഗത്തും വന്നിട്ട് ഫുൾ സ്ലീവ് തന്നെയാണ് വരുന്നത് ഇതിലേക്കുള്ള ഷോള് ഒരു ക്രീം കളറാണ് അതിന്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഗോൾഡൻ കളർ ഡോട്ട്സ് വരുന്നുണ്ട് അപ്പൊ അത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് സ്റ്റൈൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് നമ്മളെ കോഴിക്കോട് പുതിയതായിട്ട് വന്നിട്ടുള്ള ഗോകുലം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണ് അപ്പൊ ഇൻഷാല്ല ഒരു ദിവസം പോകണം അപ്പൊ ഇതാ നമ്മളിപ്പോ ബീച്ചിലെത്താനായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് സംഗീത് സിൽക്സ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാല് ക്ലോത്തുകൾക്ക് കോട്ടൺ ക്ലോത്തുകൾക്ക് വളരെയധികം പേര് കേട്ട ഒരു പ്ലേസ് ആണ് കേട്ടോ നല്ല ലേഡീസിന്റെ ഡ്രസ്സസിനൊക്കെ നല്ല കളക്ഷൻസ് ആണ് ടോപ്സിനായാലും ലെഹങ്ക അതിനൊക്കെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ അപ്പൊ നമ്മൾ ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്താനായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് സൈമോളെ കൂട്ടിയിട്ടില്ല കേട്ടോ സനു മാത്രമേ ഉള്ളൂ കാരണം ബീച്ചിലേക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പിന്നെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അവളെ കൂട്ടിയിട്ടില്ല ഞങ്ങൾ മാത്രമാണ് പോകുന്നത് ഒരു 1 വീക്ക് മുമ്പ് പോയ സമയത്ത് അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് ഇതായപ്പോൾ ഞങ്ങൾ ഇന്ന് കൂട്ടിയിട്ടില്ല സനു ബീച്ച് പോണേ എന്ന് കളിക്കാൻ ആളില്ലല്ലോ ഇനി സൈമോളില്ലല്ലേ അപ്പൊ ഒരു ഇൻട്രസ്റ്റ് കുറവായിരിക്കല്ലേ നിങ്ങൾ ബീച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം എപ്പോഴും പോകുന്നുള്ള ഒരു സ്ഥലമാണ് പോകാനും ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറച്ചു നേരം ഇരിക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പൊ നേ നമ്മളിപ്പോ ബീച്ചിലെത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് സൺഡേ കൂടി ആയപ്പോ പിന്നെ പറയണ്ട അപ്പൊ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മാസ് പപ്പാസിന്റെ ഫ്രണ്ട്സായിട്ട് കൂടെ കുറച്ച് ലോങ്ങിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്
ഞാനെപ്പോഴും ബീച്ചിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ടോന്നാണ് കേട്ടോ നോക്കാറുള്ളത്. കാരണം എനിക്ക് ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ കോഴിക്കോട് ബീച്ചിലെ ഇപ്പൊ കാണുന്നത്, അതുപോലെ കല്ലുമ്മക്കായ അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസുകൾ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഉണ്ടോന്നാണ് നോക്കാറുള്ളത്. ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ബീച്ചൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം പിന്നെ ഒരുപാടൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഇതുപോലുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബീച്ചൊക്കെ ഭയങ്കര സാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് മാങ്ങ നല്ല അച്ചാറുണ്ട്, അവിടുത്തെ തന്നെ ഒരു സ്പെഷ്യൽ അച്ചാറൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ തേച്ച് കഴിക്കാനായിട്ട് നമുക്ക് കുറച്ചൊരു ഉപ്പിലിട്ട മാങ്ങയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, മറ്റത് അവിടെ ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പപ്പായ, കുക്കമ്പർ അതൊക്കെ വരുന്നുണ്ട്, വാട്ടർമെലൻ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പം ഞാൻ അവിടുന്ന് മാങ്ങ എടുത്തു, നല്ല അച്ചാറൊക്കെ തേച്ച് കഴിച്ചു. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മളെ സ്പെഷ്യൽ ഐസ്വരതി ഉണ്ട്, അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കോഴിക്കോട് ബീച്ച് കംപ്ലീറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബീച്ചിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇരിക്കാറുള്ളത്. നല്ല കടൽ കാറ്റും തണുപ്പൊക്കെ കൊണ്ടിട്ട് നമ്മളെല്ലാവരും അവിടെ ഇരിക്കാറൊക്കെ ഉള്ളത്. ഒരുപാട് പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് പിന്നെയും പിന്നെയും വരാൻ തോന്നുന്ന ഏക ഒരു സ്ഥലം കോഴിക്കോട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ കോഴിക്കോട് ബീച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബീച്ചിൻ്റെ അടുത്തേക്കൊക്കെ പോയി ഒരുപാട് നേരം അവിടെ ഇരുന്നു. നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലേറ്റായി, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിന്ന് ഈ ഒരു നൈറ്റ് വ്യൂ ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ വരുമ്പോഴാണ് കുറച്ചും കൂടി നന്നാവുക, പക്ഷേ നമ്മൾ ക്യാമറയിലൊക്കെ ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഇരുട്ടായിട്ട് കാണും എന്നുള്ളതാണ് ഒരു വ്യത്യാസം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എസ് എം സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയപ്പം കണ്ട പോലെ തന്നെ ഇവിടെ ബീച്ചിലും ഇതുപോലെയുള്ള നല്ല ഇയറിങ്സ് ഒക്കെ വിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടു മൂന്ന് ആളുകളുണ്ട് കേട്ടോ ഇതുപോലെ, ഒരുപാട് ആളുകളൊക്കെ വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 40-50 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നാലും നല്ല നല്ല മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മളെ കോഴിക്കോടൻ കല്ലുമ്മക്കായ, അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ചിലരൊക്കെ കല്ലുമ്മക്കായ എന്ന് പറയും, ചില പ്ലേസിലേക്കൊക്കെ എന്താ പറയുക കടുക്ക പൊരിച്ചതെന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പോലെയാണല്ലോ പറയുക. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആളെയും കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പേര് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കുള്ള ഒരു പരാതിയായിരുന്നു, കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കല്ലുമ്മക്കായ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, പക്ഷേ അത് ഉണ്ടാക്കുന്ന ആളുകൾ ആരും യൂട്യൂബിലോ വാട്സപ്പിലോ ഒന്നും ഇടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ കൂടി ഞാൻ എസ്പെഷ്യലി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അവരും കൂടി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങളും ഹാപ്പിയായി, ആണോ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിനടുത്തായിട്ട് തന്നെ ഗ്രീൻ പീസും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഒരുപാട് ആളുകളുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഐറ്റംസ് ഒക്കെ കുറച്ചൊരു കുറവായിട്ട് കാണുന്നുണ്ട്, ഒരുപാട് ആളുകളുള്ളപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പം ഞങ്ങൾ ഇത്ര നേരം ബീച്ചിലായിരുന്നു, പിന്നെ കുറച്ച് ലേറ്റായി പോയി അവിടെ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ ആണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് കുറച്ച് കോഴിക്കോട് ബീച്ചിലെത്തി കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്തായാലും കഴിക്കും. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോട്ടലുണ്ടല്ലോ ഫുഡൊക്കെ ഉള്ള, അപ്പോൾ അവിടേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവിടെ നമ്മൾ അപ്പൊ ചെന്നപ്പം തന്നെ അവര് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് വാട്ടർമെലൺ ജ്യൂസാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിന് സെൻട്രലായിട്ട് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത്, മുളക്, ഉപ്പ്, മഞ്ഞൾ അതൊക്കെ തേച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് വെള്ളം ഒക്കെ തരുന്ന ജഗ്ഗ്, ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ ഒക്കെ തന്നെ മൺപാത്രങ്ങളാണ് കേട്ടോ. നമ്മളെ ഒരുപാട് മുമ്പ് 19th century എന്ന് പറയുമല്ലോ, അതുപോലെ അത്തരത്തിലുള്ള കാലഘട്ടത്തിലുള്ള പരമ്പരാഗത രീതിയിലുള്ള മൺപാത്രങ്ങൾ അതിൽ അങ്ങനെയാണ്, അതിലൊക്കെയാണ് നമുക്ക് ഇവിടെ ഫുഡൊക്കെ തരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നമ്മൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പ്ലേസിൽ എത്തിയ പോലെ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി പത്തിരി, അതുപോലെ തന്നെ കൂന്തൽ ഫ്രൈ, ഇതാണ് ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, കഞ്ഞിപ്പന്തൽ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി കഞ്ഞികളുണ്ട്. അപ്പോൾ സബ്സിക്ക നല്ല അടിപൊളി കഞ്ഞി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സൈഡ് ഡിഷായിട്ട് പപ്പടം, പിന്നെ കപ്പ, അച്ചാറ്, ചമ്മന്തി, പയർ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കോഴിക്കോടല്ല വേറെ ഏതോ ഒരു സ്ഥലം ഇങ്ങനെയുള്ള ഒക്കെ ഒരിടം, അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സനുവിനൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലെ പ്ലേറ്റ് വരെ മൺപാത്രം അങ്ങനത്തെ ഒരു ടൈപ്പിലൊക്കെ കഴിക്കുന്നത് കേട്ടോ. ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസ് എല്ലാം കൊണ്ടും തന്നെ. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഫുഡാണ്. ഇത് നല്ല അടിപൊളി ചീരാമുളകിൻ്റെ ചമ്മന്തിയാണ് കേട്ടോ, അതൊക്കെ ദർശിക്ക നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലിൽ ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോടിൻ്റെ ഒരുപാട് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ആ ഒരു രീതിയിലൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇതിലേക്ക് കൊണ്ടുവരാൻ നന്നായിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡിൻ്റെ കാര്യങ്ങളായാലും ശരി, അതുപോലെ തന്നെ അവിടെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളായാലും, പിന്നെ ഒരുപാട് ഇരിക്കുന്നതൊക്കെ നമ്മൾ ബെഞ്ചിലാണ് കേട്ടോ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ചൂരലിൻ്റെ ടൈപ്പ് ചെയറൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ ഫോട്ടോസൊക്കെ അത്തരത്തിലുള്ള കുറേ മുമ്പുള്ള കാലഘട്ടത്തിൽ ുള്ള ആൾക്കാർ എങ്ങനെയാണോ അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലുള്ള കാലഘട്ടം നമ്മളെ കോഴിക്കോടിനുണ്ടായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെയാണ് കേട്ടോ അവരിവിടെ ബോർഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് പ്രിന്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തിയത് പോലുള്ളൊരു ഫീലാണ്. നമ്മൾ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഇതുപോലെയുള്ള ബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ. അതിൽ പാതിരാകഞ്ഞി, ചെറുപയറുകഞ്ഞി, ഗോതമ്പ് കഞ്ഞി, പിന്നെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. പിന്നെ ഈ പാതിരാകഞ്ഞി അതൊക്കെ പറയുന്നത് അവർ രാത്രിയാണ് കേട്ടോ ആ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. പിന്നെ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് അവർ ആ ഒരു ടൈമാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുതരുന്നത്. ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പൊ അങ്ങനെ നമ്മള് കോഴിക്കോടുള്ള കഞ്ഞിപ്പന്തലിലൊക്കെ പോയി നല്ല അടിപൊളി ഫുഡ് കഴിച്ച് അവിടെ പ്രത്യേക ഒരു അനുഭവമായിരുന്നു. എന്തായിരുന്നു വെറൈറ്റി അനുഭവമാണ്. അവര് സർവ് ചെയ്യുന്നതൊക്കെ മൺപാത്രത്തിലാണ് സർവ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കോഴിക്കോടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ ഫോട്ടോസുകളൊക്കെ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലൊരു പ്രത്യേക ഒരു അനുഭവം തന്നെ അവിടുന്ന് ഉണ്ടായിരുന്ന പറയാം. നല്ല നല്ല ഒരു വെറൈറ്റി പ്ലേസ് ആണ്, വെറൈറ്റി പ്ലേസ് ആണ്. കാര്യങ്ങളാണെങ്കിൽ അതും അടിപൊളിയാണ്. നല്ല കഞ്ഞി കിട്ടുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ നല്ല കാന്താരി മുളക് പൊടിച്ചത്, ചമ്മന്തി, അതെ ചമ്മന്തി കഴിച്ചു കഴിച്ചു. അപ്പൊ നല്ല ടേസ്റ്റ്, നല്ലൊരു അനുഭവം എന്തായിരുന്നു. ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിച്ച് എല്ലാരും മടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു സ്ഥാപനമൊക്കെ വന്ന് അവിടെ പോയി ഒന്ന് ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്നത്, ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് പലർക്കും ഈ കഞ്ഞി കുടിക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഒരു മോശമായിരിക്കും ചിലപ്പോ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാല് കഴിച്ചു സംഭവം. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്. ആ അതെ, അടിപൊളി പ്ലേസ്. നമ്മളെപ്പോലെ തീരെ അവിടെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെയൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടമൊക്കെ ചെയ്യും കേട്ടോ. ഒരു വെറൈറ്റി ആയിരിക്കും എന്തായാലും. നമ്മൾ ബാക്കിയുള്ള ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ അറിയാലോ നമ്മൾ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും അതിൻ്റെ ഒക്കെ എന്തായാലും അറിയാലോ. അപ്പം എന്തായാലും ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പ്ലേസ് ആണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുകയൊക്കെ ചെയ്യാം. പിന്നെന്താ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അപ്പൊ അതുകൂടി ഒന്ന് ഓള് കൊടുക്കുക. അപ്പൊ മാത്രമല്ല നമ്മൾ ഇനി നെക്സ്റ്റ് പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ.
ഇപ്പൊ മറക്കരുത്. പിന്നെന്താ നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും എന്തൊക്കെയാന്ന് വെച്ചാൽ ഒക്കെ നമ്മളുടെ കമന്റ് ബോക്സിൽ ഇടുക. എല്ലാവരുടെയും കമന്റും റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോ ഇൻഷാല്ലാ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമ്മള്. അപ്പൊ അതുവരേക്കും ബൈ ബൈ.